Dear students, today we will continue with the Fourier series of even and odd functions. That is Fourier series of even and odd function part 2. Part 2. Fourier series of even and odd function. Namale Fourier series of even and odd function with the periodic 2L in the interval minus L plus L namale paranju periodic even and odd function with period 2L. നമ്മൾ എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്താണ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ സീരീസ് വിത്ത് പീരിയഡ് 2L ഇൻ ദ ഇൻ്റർവെൽ മൈനസ് എൽ പ്ലസ് എൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫൊറിയർ സീരീസ് ഓഫ് കൊസൈൻ ആൻഡ് സൈൻ ഫംഗ്ഷൻ ഇൻ ദ പീരിയഡ് 2π ഇൻ ദ ഇൻ്റർവെൽ മൈനസ് പൈ പ്ലസ് പൈ ആണ്. മൈനസ് പൈ പ്ലസ് പൈയിൽ ഫൊറിയർ സീരീസ് ഓഫ് കൊസൈൻ ആൻഡ് സൈൻ ഫംഗ്ഷനാണ് നമ്മൾ നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ സീരീസ് ഓഫ് 2π പീരിയോഡിക് ഫംഗ്ഷൻസ്. ഫൊറിയർ സീരീസ് ഓഫ് ഈവൻ 2π പീരിയോഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ ഇൻ്റർവെൽ മൈനസ് പൈ പ്ലസ് പൈ. ദാറ്റ് ഈസ് ഈവൻ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ വാല്യൂ എന്താ? അതിന് നമ്മൾ ഫൊറിയർ കൊസൈൻ സീരീസ് എന്നാ പറയുക. ഈവൻ ഫംഗ്ഷനെ that is f of x equal to half a naught plus sigma a n cos n x cos n x where a naught equal to 2π 0 to pi f of x dx and a n equal to 2π 0 to pi f of x cos n x dx. This is a naught and this is a1. This is the sum of the series. Okay. An example. Example 4. Find the Fourier series of expansion f of x equal to x square in the interval minus pi to pi with f of x equal to f of x plus 2π. That is, the question is, the function is periodic with period 2π and f of x equal to x square. Done. Then we shall to find out the values of pi square by 12, പൈ സ്ക്വയർ ബൈ 6 ആൻഡ് പൈ സ്ക്വയർ ബൈ 8. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അവിടെ നമ്മൾ ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഇത്. അപ്പോൾ നമ്മൾ ഈവൺ ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതുകൊണ്ട് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് അൻ ഈവൺ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് അൻ ഈവൺ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എന്താ? ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ബി എൻ സീറോ ആയിരിക്കും. എ നോട്ട് ടു എ വണ് ഉണ്ടാവുള്ളൂ. എ എൻ ഫസ്റ്റ് വി ഷാൽ ടു ഫൈൻഡ് ഔട്ട് എ നോട്ട് വാട്ട് ഈസ് എ നോട്ട്? എ നോട്ട് ഈക്വൽ ടു 2π 0 ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ നോട്ട് ഈക്വൽ 2π² / 3 കിട്ടും. 2π² / 3. ദെൻ എ എൻ, വാട്ട് ഈസ് എ എൻ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ എൻ ഈക്വൽ ടു 2π 0 ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് 2π എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. ഇതിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഇൻറ്റഗ്രേറ്റ് നമ്മൾ രണ്ട് തരത്തിൽ ചെയ്യാം. ഞാനിവിടെ രണ്ട് തരത്തിലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഇവിടെ നമ്മൾ ഇത് നമ്മൾ സാധാരണ കൺവെൻഷണൽ സ്റ്റൈലിൽ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് കൺവെൻഷണൽ സ്റ്റൈലിൽ ചെയ്തിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ നോക്കുക. ഷോർട്ട് കട്ടിൽ ചെയ്യാനുള്ളതിന് നമ്മൾ ഇത് എക്സ് സ്ക്വയർ എടുത്തു. എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2x 2 0. കോസ് എൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. സൈൻ എൻ എക്സിനെ ബൈ എന്നിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ നടത്തുക. ദാറ്റ് ഈസ് ഇതാ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ. അതിതാണ്. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് 2x കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അതാണിത്. ദെൻ ഇതിനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് 2 സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. ഓക്കെ.
അത് നമ്മൾ അപ്പർ ലിമിറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ സീറോയും പൈയും കൊടുത്താൽ ഇത് സൈൻ എൻ എക്സ് ഒക്കെ സീറോ ആയിപ്പോവും, ഇത് സീറോ ആയിപ്പോയി, ഇത് സീറോ ആയിപ്പോയി. ഓക്കെ, ദൻ നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ എക്സിന് ലോവർ ലിമിറ്റ്, എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് സീറോ ആയിപ്പോയി. പിന്നെ നമ്മൾ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്താൽ മതി. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π കോസ് എൻ എക്സിൻ്റെ വാല്യൂ എന്താ, -1 to the power of n/n². 2π - 1 to the power of n/n². ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു 2π ഉണ്ട്, ഇതാ ഇവിടെ ഒരു 2π ഉണ്ട്, 2π. ഈ 2π കൂടെ എടുത്തുകൊണ്ട് വരിക. അപ്പം അപ്പോൾ നമുക്കിത് കിട്ടും 2π. ദസ് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും 4π(n²) - 1 to the power of n. അപ്പം എൻ ഓഡ് ആണെങ്കിൽ ഇത് മൈനസ് ആയിരിക്കും, -4π(n²) ആയിരിക്കും. എൻ ഈവൺ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 4π(n²) ആയിരിക്കും. അതാണ് വാല്യൂ. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു, എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എ നോട്ട് 2π²/3 ആണ്, എ നോട്ട് 2π²/3. 2π²/3 സിംപ്ലി ചെയ്യുമ്പോൾ അതിന് ഹാഫ് എ നോട്ട്. ഫോർമുല എന്താ, സിഗ്മ എ ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ എക്സ് ആണ്, കോസ് എൻ എക്സ് ആണ്, കൊസൈൻ സീരീസ് ആണ്. അപ്പോൾ ഹാഫ് എ നോട്ട് ഹാഫ് എ നോട്ട് ഇതാണ് π²/3. ദെൻ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത് നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്നിന് ഓരോ വാല്യൂ എ വൺ എന്തായിരിക്കും, n=1 ആണ്. a1=4/1 കോസ് 4/1 cos 1x 4/1 cos 1x. ഇനി n=2 കൊടുത്താലോ അത് പ്ലസ് ആണ്, അപ്പോൾ 4π(n²) ആണ്. അപ്പോൾ ഈ മൈനസും ഈ മൈനസും കൂടെ 4π(n²) തന്നെ 4π2² cos 2x. ഇവിടെ മൈനസ് പുറത്തുള്ളത് കൊണ്ട് ഇതാണ് ആൻസർ കിട്ടുക, ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ദിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. f(x) = x² ആണ്. f(x) = x²ൻ്റെ എക്സ്പാൻഷനാണ്, -π to +π എക്സ്പാൻഷനാണ് എഴുതിയിരിക്കുന്നത്. f(x) = x²ൻ്റെ -π + π എക്സ്പാൻഷനാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ എക്സിന് സീറോ കൊടുക്കുക, എക്സിന് സീറോ കൊടുക്കുമ്പോൾ f(0) എന്തായിരിക്കും, സീറോ. f(0) ആണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ് സീറോ ആയി. ഇവിടെ നമ്മൾ π³/3 - 4 കോസ് എക്സിന് സീറോ കൊടുക്കുക, cos 0 cos 0 by 2 square cos 0 by 3 square, ആൻഡ് സോൺ. അപ്പോൾ എന്താ, cos 0 1 ആണ്. അപ്പോൾ 0 = π²/3 - 4 ഇത് കിട്ടും. 0 = x = 0. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതാ π²/3. ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ π²/3 = 4 × 1 - 1/2² + 1/3² ആൻഡ് സോൺ. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π²/12 = 1 - 1/2² + 1/3² - 1/4² ആൻഡ് സോൺ. അങ്ങനെ കിട്ടും. അതാണ് ആദ്യം നമുക്ക് ഡെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ π²/12 വാല്യൂ. ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ്റെ അകത്ത് ഇതാ ഈ ഇക്വേഷനകത്ത് f(x) = ഇതാ നെക്സ്റ്റ് നമ്മൾ x = പൈ ആണ് കൊടുക്കുന്നത്. f(x) = π ആണ് കൊടുക്കുന്നത്. പൈയിൽ ഇത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് നമ്മൾ x = π കൊടുക്കാം. അപ്പോൾ നമ്മൾ x = π കൊടുത്തു കഴിയുമ്പോൾ ഇതിന് നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ വളരെ നിങ്ങൾ ആലോചിച്ചോണം. f(x) = x²ആണ് -π + π. അപ്പോൾ -π യിലും + π യിലും ഇത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് നമ്മൾ അവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം, അവിടെയും വാല്യൂ കൊടുക്കാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ x = π കൊടുക്കുക, ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് x = π കൊടുക്കുക. അപ്പോൾ f(π) എന്തായിരിക്കും, f(π) = π². π²/3 ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുകയാണ്,
ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എക്സിൻ്റെ സ്ഥാനത്ത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ പൈ കൊടുക്കും ഇവിടെ പൈ കൊടുക്കും ഇതെല്ലാം പൈ കൊടുക്കും പൈ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഓക്കെ ഇവിടെയൊക്കെ പൈ കൊടുക്കുക കോസ് പൈ കോസ് പൈ എത്രയാ മൈനസ് വൺ കോസ് ടു പൈ എത്രയാ വൺ കോസ് ത്രീ പൈ എത്രയാ മൈനസ് ആൻഡ് സോൺ നമ്മൾ വരിക അപ്പം എഫ് ഓഫ് പൈ ഈക്വൽ ടു പൈ എക്സ് സ്ക്വയർ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആകുമ്പോൾ എഫ് ഓഫ് പൈ ഈക്വൽ ടു പൈ സ്ക്വയർ അപ്പോൾ പൈ സ്ക്വയർ ഈക്വൽ ടു ദിസ് എന്ന് കിട്ടും അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ഇത് നമ്മൾ സിംപ്ലി അത് നമുക്കിത് കിട്ടും അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ബൈ സിക്സ് ഈക്വൽ ടു ദിസ് ഇതാണ് സെക്കൻഡ് വാല്യൂ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതാണ് നമുക്ക് രണ്ടെണ്ണം കിട്ടി പൈ സ്ക്വയർ ബൈ സിക്സ് കിട്ടി പൈ സ്ക്വയർ ബൈ ട്വൽവും കിട്ടി പൈ സ്ക്വയർ ബൈ ട്വൽവ് നമുക്ക് ഇവിടുന്ന് കിട്ടി പൈ സ്ക്വയർ ബൈ ട്വൽവ് ഇതാ ഇവിടെ പൈ സ്ക്വയർ ബൈ ട്വൽവ് കിട്ടി എക്സ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ പൈ സ്ക്വയർ ബൈ ട്വൽവ് കിട്ടി എക്സ് ഈക്വൽ ടു പൈ കൊടുത്തപ്പോൾ പൈ സ്ക്വയർ ബൈ സിക്സ് കിട്ടി ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം ഫോർട്ടീനും ഫിഫ്റ്റീനും കൂടി ആഡ് ചെയ്യണം അപ്പോൾ എന്താ രണ്ടും ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ബൈ ട്വൽവ് പ്ലസ് പൈ സ്ക്വയർ ബൈ സിക്സ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക ഇതാ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇതാ ഇത് ക്യാൻസൽ ചെയ്ത് പോവും ഇതും ക്യാൻസൽ ചെയ്ത് പോവും ഇത് മൈനസ് ഇത് പ്ലസ് ഇത് ക്യാൻസൽ ചെയ്ത് പോവും മൈനസുകളെല്ലാം മൈനസും പ്ലസും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും പിന്നെ എന്തുകൊണ്ട് വൺ പ്ലസ് വൺ ടു ആ ടു പുറത്തെടുത്തു ടു ഇൻറ്റു വൺ ദെൻ വൺ ബൈ ത്രീ സ്ക്വയർ പ്ലസ് വൺ ബൈ ത്രീ സ്ക്വയർ ടു ബൈ ത്രീ സ്ക്വയർ ആ ടു പുറത്തെടുത്തു അപ്പോൾ നമുക്ക് കിട്ടി ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ എയ്റ്റ് ഈക്വൽ ടു ഇത് പൈ സ്ക്വയർ ബൈ ട്വൽവും പൈ സ്ക്വയർ ബൈ സിക്സും കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ബൈ ഫോർ കിട്ടും അതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ബൈ എയ്റ്റ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ ത്രീ സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് ഓൺ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതാണ് മൂന്ന് വാല്യൂസ് നമ്മൾ ഡെഡ്യൂസ് ചെയ്യാം ദെൻ എക്സാമ്പിൾ ഫൈവ് ഫൈൻ ദ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് പൈ ഇൻ ദ ഇൻ്റർവൽ മൈനസ് പൈ പൈ ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടു പൈ ദാറ്റ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് ടു പൈ ആൻഡ് ഡെഡ്യൂസ് ദാറ്റ് ദിസ് റിസൾട്ട് അപ്പോൾ നമ്മൾ ഇത് വെരിഫൈങ് എഫ് എഫ് എന്ന് പറയുന്നതാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതാ മോഡ് മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ദാറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അതുകൊണ്ട് എഫ് എന്താ ഈവൺ ഫംഗ്ഷൻ ആണ് അതുകൊണ്ട് ബി എൻ സീറോ ആയിരിക്കും എ എന്നുകൾ മാത്രം നോക്കിയാൽ മതി എ നോട്ട് ഈക്വൽ ടു ബൈ പൈ സീറോ ടു പൈ സീറോ ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് സീറോ പൈയിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് സീറോ പൈയിൽ എക്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ മോഡ് എക്സിന് പോലെ നമുക്ക് എക്സ് എഴുതാം അപ്പം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർവലിന് പൈ കിട്ടും ദെൻ ഓക്കെ ദെൻ എ എൻ എൻ ഈക്വൽ ടു ടു ബൈ പൈ സീറോ ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവലിൽ എക്സ് തന്നെയാണ് അപ്പോൾ സീറോ ടു ബൈ പൈ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് അതാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ രണ്ട് മെത്തേഡിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് മെത്തേഡിലും ചെയ്തിട്ടുണ്ട് എക്സ് ഇതിനെ നമ്മൾ ഇതാ എക്സ് കോസ് എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു എക്സ് കോസ് എക്സ് ഇതാ പ്ലസ് മൈനസ് പ്ലസ് എക്സ് ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ അതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ നമ്മൾ രണ്ട് തരത്തിലും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതായത് ഇങ്ങനെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കണം ഇനി ഷോർട്ട് കട്ടിലാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ പിന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു ഇതാ ഇത് രണ്ട് ഇതിൻ്റെ മൈനസ് ആണ് ഇത് മൈനസ് ആണ് അപ്പോൾ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ഓക്കെ അതിനകത്ത് ഇനി എക്സിന് ഇതാ എക്സിന് നമ്മൾ സീറോയും പൈയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ വാല്യൂ സീറോ ആയി പോവും ഈ വാല്യൂ സീറോ ആയി പോവും ദെൻ നമ്മൾ എക്സിന് അപ്പർ വാല്യൂ കൊടുക്കുക താഴെ എൻ സ്ക്വയർ ആണ് അപ്പർ വാല്യൂ കൊടുക്കുക അപ്പർ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും കോസ് എൻ പൈ കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ കോസ് എൻ പൈ ഈക്വൽ ടു മൈനസ് വൺ പവർ എൻ അതാണ് ഇത് കിട്ടിയിരിക്കുന്നത് മൈനസ് വൺ പവർ എൻ ഇതുണ്ടോ കോസ് എൻ പൈ മൈനസ് മൈനസിലേക്ക് വരുന്ന മൈനസ് കോസ് സീറോ കോസ് സീറോ എത്രയാ വൺ ഇതാണ് അപ്പം മൈനസ് വൺ പവർ എൻ ഡിവൈഡ് മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ ആണ് നമുക്കിപ്പോൾ കിട്ടിയത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ്
ഇതാ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇതിനെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഈ 2/5 പുറത്തുണ്ട്, ടേക്കിംഗ് അതുണ്ട്, അതിനെ അതാണിത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഇത് നമുക്ക് കിട്ടിയ വാല്യൂ, കിട്ടിയ വാല്യൂ നമ്മൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ എൻ സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ്. ഇതാ എൻ ഈവൺ ആണെങ്കിൽ, എൻ ഈവൺ ആണെങ്കിൽ ഇത് 1 - 1 = 0, എൻ ഓഡ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, മൈനസ്, ഇത് മൈനസ് ആയിരിക്കും. അപ്പോൾ -4/(n²π) ഇഫ് എൻ ഈസ് ഓഡ്. എഫ് ഓഫ് എക്സ് എന്താണ്, (½a₀) + (σa₀) cos(nx) ആണ്. ഹാഫ് എ നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ നോട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഹാഫ് എ നോട്ട്, എ നോട്ട് ഇതാ പൈ ആണ്, എ നോട്ടിൻ്റെ വാല്യൂ പൈ ആണ്. ഹാഫ് എ നോട്ട് എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു. ദെൻ എ വൺ, വാട്ട് ഈസ് എ വൺ, ഇതാ ഇതിൻ്റെ അകത്ത് എ വൺ കൊടുക്കുക, ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് എൻ ഈക്വൽ ടു 1 കൊടുക്കുക. എൻ ഈക്വൽ ടു 1 എന്ന് 1 ഓടാണ്. അപ്പോൾ 4/(1²) - 4/1²π cos(1x) എൻ ഈക്വൽ ടു 2 കൊടുക്കുക. എൻ ഈക്വൽ ടു 2 കൊടുത്തു കഴിയുമ്പോൾ ഈവൺ ആകുമ്പോൾ 0 ആണ്, 0 ആണ്. ഓക്കെ എൻ ഈക്വൽ ടു 1 കൊടുക്കുക, 1 - 1 = 0 ആണ്, അത് പോയി. എൻ ഈക്വൽ ടു 3 കൊടുക്കുക. അപ്പോൾ എ ത്രീ ഈക്വൽ ടു 4/(3²π) ആണ്, 4/(3²π). നമ്മൾ ഒന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. ഞാൻ ഈ ഷോർട്ട് കട്ട് ചെയ്ത മാച്ചുകളാണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഇതാണ് എ എൻ, അത് എന്നിന് ഈവൺ കൊടുത്തു കഴിയുമ്പോൾ അത് 0 ആവും, എന്നിന് ഓട് കൊടുത്തു കഴിയുമ്പോൾ അത് -4/(n²π) ആവും. എ നോട്ട് പൈ ആണ്, അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എ നോട്ട് ആണ്, ഹാഫ് എ നോട്ടിന് π/2 മൈനസ് എ വൺ എന്താ, എ വൺ എൻ ഈക്വൽ ടു ഓടാണ്, എ വൺ എന്താ 4/(-4/1²π) -4/(1²π) cos(1x) എൻ ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ എ ടു എന്താ 0 ആണ്, അതില്ല. എൻ ഈക്വൽ ടു 3 കൊടുത്താൽ എ ത്രീ എന്താ, എ ത്രീ ഈക്വൽ ടു ഇവിടെ ത്രീക്ക് ഇതാ എ ത്രീ ഈക്വൽ ടു -4/(3²π) -4/(3²π) cos(3x) എന്നിന് 4 കൊടുക്കുമ്പോൾ 0 ആവും, എന്നിന് 5 കൊടുക്കുമ്പോഴോ എ 5 എന്താ -4/(5²π) -4/(π²π) cos(5x) ആൻഡ് സോ ഓൺ. അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുവാണ്. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ കർവ് നിങ്ങൾ നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ കർവ് ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ കർവ് ഇതാണ്. അപ്പോൾ എന്താ, എക്സ് ഈക്വൽ ടു 0 അത് കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു 0 ഇത് എവിടെയാണ് വരിക, ഇവിടെയാണ് വരിക എക്സ് ഈക്വൽ ടു 0 അവിടെയും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്നായിരിക്കും 0 ഈക്വൽ ടു π/2 -4/π cos(0/1²) + cos(0/3²) + cos(0/5²) ആൻഡ് സോൺ. ഇത് കൊടുത്തു. അപ്പം ഇത് നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ π/2 ഈക്വൽ ടു 4/5 (1/1²) + 1/3²) + 1/5² ആൻഡ് സോൺ. ദാറ്റ് ഈസ് ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, π²/8 ഈക്വൽ ടു 1/1² + 1/3² + 1/5² ആൻഡ് സോൺ. ഇത് കിട്ടും.
is very important. Okay. Next, example 6. Find the Fourier series of f of x equal to minus x interval minus pi 0 and equal to x in the interval 0 less than or equal to x less than or equal to pi. ഇത് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എഴുതിയ അതേ ഫംഗ്ഷൻ തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മറ്റൊരു രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എക്സ് സീറോയിൽ സീറോ, അപ്പം സീറോയിൽ താഴെയാണെങ്കിൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഇത് വൈ ആക്സിസ്. അപ്പോൾ സീറോയിൽ താഴെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ മൈനസ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കർവ് വരിക്കുക. ഇനി സീറോയിൽ കൂടുതലാണെങ്കിലോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇത് തന്നെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്നതും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഫംഗ്ഷൻ വേറൊരു തരത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ,